ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ നാടൻ കൊഴക്കട്ട ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാമേ. ഇപ്പം ഞാനിത് മിക്സിയിലൊക്കെ അരച്ചെടുത്താട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ്, നമ്മുടെ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ, അതിന് 1/2 കപ്പ് അരിയാണ് നമ്മൾ പുഴുക്കലരി വേണം കേട്ടോ, നെല്ല് കുത്തി അരി വേണം എടുക്കാൻ. ഇത് ഞാൻ കുതിർത്ത് വെച്ചിരുന്നതായിരുന്നു, ഒരു 8 മണിക്കൂർ കുതിർത്ത് വെക്കണം. എന്നിട്ട് നമുക്കിനി ഇത് കഴുകി എടുത്തുകൊണ്ട് വരാമേ. എന്നിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മൾ വൈകിട്ട് എടുക്കുക, എന്നിട്ട് രാവിലെ വൈകിട്ട് രാത്രിയിൽ കുതിർക്കായി ഇട്ടിട്ട് രാവിലെ എടുക്കുക, അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് വൈകിട്ട് എടുക്കുക. ഇതിപ്പോൾ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്, പിന്നെ ജീരകവും വേണം. തേങ്ങ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ ഇച്ചിരി നല്ലതായിട്ടിടുന്നതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൂടുതലിടുമ്പം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജീരകമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ, ഇപ്പോൾ 1 കപ്പിൽ കൂടുതൽ നമുക്ക് തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും, ഇച്ചിരി നല്ല പോലെ ഇട്ടാലേ നമുക്ക് ആ നല്ലൊരു മണവും ആ ഒരു ടേസ്റ്റും കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഈ അരി അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ കറക്റ്റ് അളവ് വെള്ളത്തിന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ ഒരു ഏകദേശം 1/4 കപ്പോളം വെള്ളമായി കേട്ടോ. നമുക്കിപ്പോൾ അരിയുടെ അനുസരിച്ചൊക്കെ ഇച്ചിരി വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. നല്ലപോലെ ഇത് അരച്ചെടുക്കണം. അങ്ങനെ ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കണ്ട. പിന്നെ വെച്ചാൽ ഒരു തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇച്ചിരി തരിതരിപ്പ് കാണും. പിന്നെ ഇത് അരഞ്ഞ് കിട്ടണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുടിക്കുകയും വേണം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. പിന്നെ ഒരുപാട് ലൂസ് ആകില്ല, കാരണം നമുക്ക് ഉരുളയാക്കിയിട്ടാണല്ലോ ഇത് വെക്കേണ്ടത്. ഇതിലേക്ക് നമുക്കിന് ഇത് അരിയെല്ലാം അരച്ചതിന് ശേഷം ലാസ്റ്റിൽ തേങ്ങയും ജീരകവും കൂടെ ഒരുമിച്ച് അരയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് തേങ്ങയുണ്ടല്ലോ, നമുക്ക് അല്ലാതെ അരയ്ക്കാതെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇപ്പോൾ ഇതല്ലാതെ ഇച്ചിരി തേങ്ങ ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ അരച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ മതി. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ രാത്രിയിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ചെയ്യാനാണെങ്കിൽ രാവിലെ ഇട്ടിട്ട് വൈകിട്ട് എടുത്താൽ മതി. പിന്നെ ഈ പുഴുക്കലരി ആയതുകൊണ്ട് കുതിര കുറച്ചുകൂടെ സമയം കൂടുതലെടുക്കും, അതുകൊണ്ടായിട്ടോ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കണം. എന്നിട്ട് തന്നെ നമ്മൾ, ഞാൻ ഇത് ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇഡലി പാത്രത്തിലാട്ടോ ഞാൻ വെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ആദ്യത്തെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഇങ്ങനെ ഉരുളകളാക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇച്ചിരി വലുത് വേണമെങ്കിൽ വലുതാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ പണ്ടൊക്കെ നമ്മളാണെങ്കിൽ വെള്ളത്തിൽ തന്നെ ഇട്ടായിരുന്നല്ലോ ഇത് പുഴുങ്ങിയെടുക്കുന്നത്. അതേകൂട്ട് നമ്മളിത് മിക്സിയിലൊന്നും അല്ല, അന്ന് അല്ലാതെ അരകല്ലയിലും ആട്ടുകല്ലയിലൊക്കെ ഇട്ട് അരച്ചായിരുന്നു ഇത് എടുത്തിരുന്നത്. ഇപ്പോൾ ഞാൻ ചെറിയൊരു സൈസിലാട്ടോ, ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ അന്നൊക്കെ നല്ല വലിയ ഉരുളകളായിട്ടായിരുന്നു ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെള്ളം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 2 ഉരുള നമ്മൾ വേവിക്കാതെ മാറ്റി വെച്ചിട്ട് വെള്ളത്തിലിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ വെള്ളം കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. എന്നാൽ ഞാനിത് നല്ലപോലെ ആവി വന്നപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടോ, ഇതിനകത്ത് കൂടെ പഞ്ചസാര ഇട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അല്ലാതെ കേട്ടോ, ഞാൻ പഞ്ചസാര ഇട്ടാണ് ഞാൻ കഴിക്കുന്നത്, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട്